ഓഫീസ് മുറ്റത്ത് ചെയ്ത പച്ചക്കറി കൃഷിയിലൂടെ ലഭിച്ച വരുമാനം കൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകി ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ മാതൃക. മുഖം ഫയർ സ്റ്റേഷനിലെയും കൃഷിഭവനിലെയും ഉദ്യോഗസ്ഥരാണ്. ഇരു ഓഫീസുകൾക്കും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന അഗസ്ത്യൻമുഴി താഴേക്കോട് യു പി സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പുതിയ അധ്യയന വർഷത്തേക്കുള്ള പഠനോപകരണങ്ങൾ വാങ്ങി നൽകിയത്. മുക്കം ഫയർ സ്റ്റേഷനും മുക്കം കൃഷിഭവനും സംയുക്തമായി ഫയർ സ്റ്റേഷൻ കോമ്പൗണ്ടിലും സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലും കൃഷി ചെയ്ത പച്ചക്കറികൾ ലേലം ചെയ്ത് വിറ്റ് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഇരു ഓഫീസുകൾക്കും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന അഗസ്ത്യൻമുഴി താഴേക്കോട് യു പി സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകിയത്. പയർ, വെണ്ട, പച്ചമുളക്, വഴുതിന തുടങ്ങിയ പച്ചക്കറികളായിരുന്നു കൃഷി ചെയ്തിരുന്നത്. കൃഷിയിൽ മികച്ച വിളവും ലഭിച്ചു. വിളവെടുത്ത പച്ചക്കറികൾ ഫയർ സ്റ്റേഷനിലെയും സിവിൽ സ്റ്റേഷനിലെയും ഉദ്യോഗസ്ഥർ തന്നെ ലേലത്തിലൂടെ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലഭിച്ച വരുമാനം കൊണ്ടാണ് അഗസ്ത്യൻമുഴി താഴേക്കോട് യു പി സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകിയത്. നമ്മൾ മുക്കം ഫയർ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ നമ്മുടെ ജീവനക്കാർ ഫ്രീ ഉള്ള സമയത്ത് ഒഴിവുള്ള സമയത്ത് പച്ചക്കറി കൃഷി ചെയ്യായിരുന്നു. നമ്മുടെ മുക്കം കൃഷി ഓഫീസർ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വിത്തും മറ്റ് വളവും അടക്കമുള്ള കൃഷി ഉപകരണങ്ങളും അടക്കം നമുക്ക് സപ്ലൈ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ജീവനക്കാർ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം കൃഷി ചെയ്തു. ആ കൃഷിയിൽ നിന്നുള്ള വരുമാനം നമ്മൾ നമ്മുടെ പ്രദേശത്തെ മുക്കം ഫയർ സ്റ്റേഷൻ പരിധിയിലുള്ള വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ഇറക്കണമെന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് കൃഷിഭവൻ പ്രവർത്തിക്കുന്ന മുക്കം സിവിൽ സ്റ്റേഷന്റെ പിറകിലും ഫയർ സ്റ്റേഷന്റെ പിറകിലും ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ കൃഷി ഇറക്കിയത്. കൃഷിയിലൂടെ ഇത്തരമൊരു സൽപ്രവൃത്തി നടത്താൻ സാധിക്കുമെന്ന് ഉദ്ദേശിച്ചില്ലായിരുന്നുവെന്നും എന്നാൽ അതിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മുക്കം കൃഷി ഓഫീസറും പറഞ്ഞു. നമുക്കറിയാം കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ട് എല്ലാ സർക്കാർ ഓഫീസുകളിലും പച്ചക്കറി കൃഷി നടത്തണമെന്നുള്ളത് ഒരു തീരുമാനമുണ്ടായിരുന്നു. അതോടെ തന്നെ നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരും നമ്മളോട് അവിടെ കൃഷി നടത്താൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയുണ്ടായി. നമ്മുടെ കൃഷി വകുപ്പിൻ്റെയും ഫയർ സ്റ്റേഷൻ ജീവനക്കാരുടെയും സഹകരണത്തോടെയാണ് പൂർണ്ണമായും അതിനെ നടത്തിപ്പെല്ലാം ചെയ്തത് ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരുടെ ഒഴിവുവേളകളിലാണ് അവരതിനെ നോക്കിയതും പരിപാലിച്ചതും. പിന്നെ ഗ്രോ ബാഗ്, വിത്തുകൾ, ഇതൊക്കെ തന്നെ നമ്മൾ ഒരുവിധം സൗജന്യമായി തന്നെ കൊടുക്കുവാൻ സാധിച്ചു. ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്കാണെന്ന് ഞങ്ങൾ ആദ്യം അറിഞ്ഞിട്ടല്ല ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇത് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ വിളയുടെ പൈസ ഉപയോഗിക്കുന്നതെന്നറിഞ്ഞു. അപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. സ്കൂൾ ബാഗ്, നോട്ട് ബുക്ക്, വാട്ടർ ബോട്ടിൽ, കുട തുടങ്ങിയ പഠനോപകരണങ്ങളാണ് ചടങ്ങിൽ കുട്ടികൾക്ക് നൽകാനുള്ള കിറ്റ് സ്കൂൾ പ്രധാനാധ്യാപകനെ ഉദ്യോഗസ്ഥർ ഏൽപ്പിച്ചു. സ്റ്റേഷൻ മുറ്റത്ത് വിദ്യാർത്ഥികൾക്കായി പാർക്ക് ഉൾപ്പെടെ നിർമ്മിച്ച് വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന മുക്കം ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ്. കഴിഞ്ഞ വർഷം വൃക്ക തകരാറിലായ കാരശ്ശേരി സ്വദേശിക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനു വേണ്ടി തുക കൈമാറിയിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്റ്റേഷൻ വർഷം തോറും ഒരു തുക മാറ്റിവെക്കാറുണ്ട്. കിറ്റ് വിതരണ ചടങ്ങിൽ മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ദീപ്തി, മുക്കം ഫയർ ഓഫീസർ അബ്ദുൽ ഗഫൂർ എം, മുക്കം കൃഷി ഓഫീസർ ടിൻസി, നഗരസഭാ കൗൺസിലർമാരായ സത്യനാരായൺ മാസ്റ്റർ, ജോഷില, താഴേക്കോട് യു പി സ്കൂൾ പ്രധാനാധ്യാപിക മീവാർ, അജീഷ് മാസ്റ്റർ, എൻ വിജയൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സി മനോജ്, ഒ ജലീൽ, സനീഷ് ചെറിയാൻ, അഭിനേഷ്, ജയേഷ് കെ ടി, സജിത, അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.